السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل على رسولك سيدنا محمد وعلى آله وصحابه أجمعين، أما بعد. بهمان الله സാദാത്തുക്കള, ആലിമീങ്ങളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സമ്മേളനം അല്ലാഹു തആല നാം ആഗ്രഹിച്ചതുപോലെ ഈ സമ്മേളനം കഴിഞ്ഞ ശേഷവും നമുക്ക് പറയാനും സന്തോഷിക്കാനും പറ്റുന്ന രൂപത്തിൽ വിജയിപ്പിച്ചു തന്നു അൽഹംദുലില്ലാ. ധാരാളം സാദാത്തുക്കൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നതന്മാരായ പണ്ഡിതന്മാർ, അവരുടെ മഹത്തായ സാന്നിധ്യം, നമ്മുടെ ജില്ലയിൽ നിന്നും പുറത്തു നിന്നുമുള്ള ധാരാളം സാധാരണക്കാരായ സഹോദരങ്ങളും മുതഅല്ലിമീങ്ങളും പണ്ഡിതന്മാരും നിറഞ്ഞ് കവിഞ്ഞ് ഹിക്കമിയ ക്യാമ്പസ് നല്ലതുപോലെ അഭിമാനം കൊണ്ട നിമിഷങ്ങളാണ് കഴിഞ്ഞുപോയിട്ടുള്ളത്. ഒരു കാലത്ത് മുസ്ലിം സമുദായം എന്ന് സ്റ്റേജിൽ വെച്ച് ആര് പറഞ്ഞാലും അതിൻ്റെ അകമ്പടിയായി പിന്നാക്ക സമുദായം എന്ന ഒരു വിശേഷണം കൂടി ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നാം പിന്നാക്കമായിരുന്നു, സാമ്പത്തിക രംഗത്ത് നാം പിന്നാക്കമായിരുന്നു, സാമൂഹിക രംഗത്ത് നാം വളരെയേറെ പിന്നാക്കമായിരുന്നു. അങ്ങനെ പിന്നാക്കം എന്ന അപമാനകരമായ ഒരു വിശേഷണം പേറിക്കഴിഞ്ഞിരുന്ന മുസ്ലിം സമുദായത്തെ എല്ലാ അർത്ഥത്തിലും മുന്നാക്കം കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ പണ്ഡിതന്മാരും ഇന്ന് മുസ്ലിം സമുദായത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസ സൗധങ്ങൾ, ജാമിഅ ഹിക്കമിയ ഉൾപ്പെടെ എല്ലാ സ്ഥാപന സമുച്ചയങ്ങളുടെയും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മർക്കസു സഖാഫത്തി സുന്നിയ ഉൾപ്പെടെ, പഴയ കാലങ്ങളിൽ ഞങ്ങളൊക്കെ SSFൽ പ്രവർത്തിക്കുന്ന കാലത്ത് SSLC കഴിഞ്ഞ് ഒരു കുട്ടിയെക്കൊണ്ട് ഒരു രക്ഷിതാവ് പ്രവർത്തകരായ ഞങ്ങളെ സമീപിച്ച്, എൻ്റെ മകൻ 10ാം തരം കഴിഞ്ഞിരിക്കുന്നു, അവന് മതവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് നേടാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിൽ കൊണ്ടുചെന്ന് ചേർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ രണ്ട് വിദ്യാഭ്യാസവും സൗജന്യമായി കൊടുക്കാം എന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചിട്ടുണ്ട്. മുജാഹിദിൻ്റെ ആളുകൾ രണ്ട് വിദ്യാഭ്യാസവും സൗജന്യമായി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ സുന്നത്തി ജമാഅത്തിൻ്റെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ അത്തരത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ചേർക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. SSLC കഴിഞ്ഞ്, 10ാം തരം കഴിഞ്ഞ കുട്ടിയെ മതവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് സമന്വയിപ്പിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനം ഏത് എന്ന് ആലോചിക്കുകയും ആ ആലോചനയിൽ നാം പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. നന്ദിയോടെ, വളരെ കടപ്പാടോടെ നാം ഇപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നതന്മാരായ പണ്ഡിതന്മാരുടെ നേതൃവൈഭവം കൊണ്ട് ഇന്നാണെങ്കിൽ 10ാം തരം കഴിഞ്ഞ് എൻ്റെ മകനെ രണ്ട് വിദ്യാഭ്യാസവും ലഭിക്കുന്ന ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു രക്ഷിതാവ് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ആലോചിക്കേണ്ടി വരും. അന്ന് ഒരു സ്ഥാപനമേത് എന്നതിനെക്കുറിച്ചായിരുന്നു ആലോചനയെങ്കിൽ ഇന്ന് ഏത് സ്ഥാപനത്തിൽ ചേർക്കണം എന്ന ഒരു കൺഫ്യൂഷനാണ് ഇന്ന് നമുക്കുള്ളത്. അത്രയും, നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രണ്ട് വിദ്യാഭ്യാസവും മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്ക് നേടി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ തണലിൽ ആദർശം പഠിച്ച്, ദീന് പഠിച്ച്,
അങ്ങനെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗം വരെ കീഴടക്കി ഈ രാജ്യത്തിൻ്റെ അധികാരം കൈയാളാൻ പറ്റുന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയമായും സാമൂഹികമായും സമുദ്ധരിക്കപ്പെട്ട് വളർത്തപ്പെട്ട് ഉയർത്തപ്പെട്ട് വരുന്ന ഒരു വലിയ തലമുറ. ആ വലിയ തലമുറയുടെ സാന്നിധ്യം ഇന്ന് ഹിക്കമിയയിൽ നാം കാണുന്നു, മർക്കസിൽ കാണുന്നു, നമ്മുടെ മജ്മഅകളിൽ കാണുന്നു, നമ്മുടെ മഅദിനിൽ കാണുന്നു. അങ്ങനെ തീർച്ചയായും ഒരു 10-20 വർഷം കഴിയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റുന്ന ഇന്ന് വിദ്യാഭ്യാസ മേഖല നാം കൈയടക്കിയെങ്കിൽ നാളെ ഈ രാജ്യത്തിൻ്റെ ഭരണരംഗം കൂടി കൈയാളാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പണ്ഡിതന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഹിക്കമിയ, അതിൻ്റെ വിജയമാണ് മർക്കസ്, അതിൻ്റെ വിജയമാണ് സിറാജുൽ ഹുദയും മഅദിനും മജ്മഉം ഉൾപ്പെടെ നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളും. ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ജീവിതം തന്നെ ഹോമിച്ചു കൊണ്ടിരിക്കുന്ന പൊന്മള ഉസ്താദ് മഹീസുന്ന പൊന്മള ഉസ്താദിനെ ഒരുപാട് നേരം ഈ സ്റ്റേജിൽ നിങ്ങൾ കണ്ടു. ഞങ്ങൾ പഠിക്കാൻ ഉസ്താദിൻ്റെ കൂടെ കൂടുന്ന സമയത്ത് ഒരു താടി രോമം പോലും നരച്ചിട്ടില്ലാത്ത വളരെ സുമുഖനായ, വളരെ ആരോഗ്യവാനായ ആ ചെറുപ്പക്കാരനായ പണ്ഡിതനിൽ നിന്ന് പൊന്മള ഉസ്താദ് വളരെ മാറിയിരിക്കുന്നു. മാറിയത് തീർച്ചയായും ഈ സമുദായത്തിന് വേണ്ടിയാണ്. കേരളത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഉമ്മത്തിന് വേണ്ടി ഇത്രയും കൈനീട്ടിയ മറ്റൊരു പണ്ഡിതനെ സുൽത്താനുൽ ഉലമയെ പോലെ നാം കാണില്ല. സമുദായത്തിന് വേണ്ടി കൈനീട്ടിയ, സമുദായത്തിന് വേണ്ടി ഇത്രയും കാലം ഇത്രയും തവണ കൈനീട്ടിയ ഒരു മഹാപണ്ഡിതനെ സുൽത്താനുൽ ഉലമയെ പോലെ നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ സാധ്യമല്ല. അങ്ങനെ കൈനീട്ടി പ്രവർത്തിച്ച് സുൽത്താനുൽ ഉലമയും മുഹയിസുന്നയും ബദറുസാദാത്തും അങ്ങനെ തുടങ്ങിയുള്ള മഹോന്നതന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും അവരെ പ്രവർത്തിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയല്ല. സുൽത്താനുൽ ഉലമ ഓടി നടക്കുന്നതും പ്രവർത്തിക്കുന്നതും അബ്ദുൽ ഹക്കീമിന് വേണ്ടിയല്ല. മുഹയിസുന്ന ഓടി നടക്കുന്നതും പ്രവർത്തിക്കുന്നതും ഉസ്താദിൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല. ബദറു സാദാത്ത് ലോകമൊട്ടാകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയല്ല, ഈ സമുദായത്തിൻ്റെ, ഉമ്മത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയാണ്. ആ കരങ്ങൾക്ക് ശക്തി പകരാനും ആ കരങ്ങളുടെ ശക്തിക്ക് വേണ്ടി സദാസമയത്തും ദുആ ചെയ്യാനും നാം കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സമ്മേളനത്തിൻ്റെ ഉപഹാരമായ അറിവനുഭവങ്ങൾ അഭിമന്യരായ മഹീസുന്ന ശൈഖുന പൊന്മള ഉസ്താദിൻ്റെ അരനൂറ്റാണ്ടുകാലത്തെ പരിചയങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും രേഖപ്പെടുത്തിയ അറിവനുഭവങ്ങൾ എന്ന ബൃഹത്തായ ഗ്രന്ഥം ഏതാനും കോപ്പികൾ മാത്രം ബുക്ക് ഫെയറിലും മറ്റുമുണ്ട്. മുഴുവൻ പ്രവർത്തകരും ഓരോ കോപ്പി കൈവശപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ മഹത്തായ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം SYS സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യരായ ശൈഖുന പേരോട് ഉസ്താദ് നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ബഹുമാനാദരവോടുകൂടി